എത്ര ആളുകളാണ് അവരുടെ ജീവിതകാലം മുഴുവൻ നടത്തിയ അധ്വാനത്തിന്റെ ഭാഗമായ പണം ഈ ബാങ്കിൽ നിക്ഷേപിച്ചത് ഇവരുടെ ബാങ്കുകളിൽ നിക്ഷേപിച്ചത് അതിന് പുല്ലുവല പോലെയായി അവസാനം മരണത്തോട് അടുക്കുമ്പോൾ പോലും 10 പൈസ അതിലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ അവനവന്റെ ജീവിതത്തിന്റെ അധ്വാനത്തിന് മുഴുവൻ അതിന്റെ മേലെ വിലയില്ലാതായി നിയന്ത്രണമില്ലാതായി പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ എണ്ണം ഇടപാടുകാരുടെ എണ്ണം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോടികളുടെ എണ്ണവും കൂടിയാണ് ജയിലർ 1000 കോടിയിലേക്ക് കടക്കുന്നു ജവാൻ 700 കോടി കടന്നു എന്ന് കേൾക്കുന്നു ഒരു സംശയം വേണ്ട അന്വേഷണം പൂർണ്ണമായാൽ ജയിലറേയും ജവാനേയും മറികടന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഹെയ്സ്റ്റ് സർവകാല റെക്കോർഡ് ഇടും എന്ന കാര്യത്തിന് സംശയം വേണ്ട ഇത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി ആ അഴിമതി എന്ന പോരാട്ടത്തിന്റെ പട്ടികയിൽ എസ്എൻസി ലാവലിനെ പിന്തള്ളാനുള്ള കെടമത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ കേൾക്കുന്നു 500 കോടി കടന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കണം സഹകരണ മേഖല നാട്ടിലെ പാവപ്പെട്ടവന്റെ കല്യാണത്തിന് അവന്റെ കുറച്ച് സ്ഥലത്ത് കൃഷിക്ക് അവന്റെ കുട്ടിയുടെ മകളുടെ പ്രസവത്തിന് അല്ലെങ്കിൽ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് അവന്റെ ചെറിയ ഒരു കച്ചവടത്തിന് അവന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അവന്റെ പേരക്കുട്ടിയുടെ ചികിത്സയ്ക്ക് അമ്മയുടെ ചികിത്സയ്ക്ക് സാധാരണക്കാരൻ അവൻ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണത്തെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് അതൊരാവശ്യം വരുമ്പോ എടുക്കാലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോഴാണ് അത് CPMന്റെ കള്ളന്മാർ എടുത്ത് മുക്കിയിരിക്കുന്നു നട്ടിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ക്രൂരമായ ഒരു അഴിമതി കേരളം കണ്ടിട്ടുണ്ടോ ഇതുപോലെ ജീവൻ കവരുന്ന ഒരു അഴിമതി കേരളം കണ്ടിട്ടുണ്ടോ ഇത് ഈ നാടിനെ വലിയ വലിയ അപകടത്തിലേക്ക് നയിക്കുകയാണ് സഹകരണ മേഖലയെ കേരളത്തിലെ CPM കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പാവപ്പെട്ടവന്റെ നിക്ഷേപങ്ങളെ ബിനാമി ലോണുകളായും ബിനാമി ഡെപ്പോസിറ്റുകളായും ഈ പറയുന്ന നേതാക്കന്മാരുടെ ഒത്താശയോടെ കോടികൾ കവരുന്ന നാണം കെട്ട ക്രൂരമായ അഴിമതിക്കാണ് ഇവരിവിടെ നേതൃത്വം നൽകുന്നത് ഇപ്പോ ഞങ്ങൾ ആരും ED യുടെ ആരാധകരല്ല ഞങ്ങൾ ED യെ കത്തയച്ച് വിളിച്ചു വരുത്തുന്നവരല്ല ഞങ്ങൾ ED യുടെ ആരാധകരല്ല ED ഇവിടെ വരണമെന്ന് ആദ്യം കത്തയച്ച മുഖ്യമന്ത്രി ആരാ ED യെ ഇവിടെ താലപ്പൊലിയോടെ വരവേറ്റ ആളുകളാരാ നിങ്ങൾ ഇപ്പൊ കൈയും കാലും ഇട്ട് അടിക്കുന്നു ഒരു ED യും വേണ്ടിയിരുന്നില്ലല്ലോ ഇവിടെ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായിരുന്നെങ്കിൽ നിങ്ങളുടെ ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചപ്പോ അതിൽ സതീശന്റെ പേര് പോലും ഇല്ല ഇതിലും നല്ലത് സതീശൻ തന്നെ അന്വേഷിക്കുകയായിരുന്നു ഒരു ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ സതീശനെങ്കിലും സ്വന്തം പേര് എവിടെയെങ്കിലും എഴുതി ചേർത്തേനെ ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചപ്പോ സതീശൻ ഇല്ല കാരണം സതീശൻ ഉണ്ടായാൽ അത് സതീശനിൽ നിൽക്കില്ല സതീശൻ ചീരയാണ് ഇവിടെ വാള മൊയ്തീനെയും ബിജുവിനെയും പോലുള്ള CPMന്റെ നേതാക്കന്മാരാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട.